ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സെഷൻ. ഇന്ന് നമ്മൾ കീബോർഡ് കോഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കീബോർഡിന്റെ സ്കെയിൽസിനെ കുറിച്ച് പഠിച്ചു, കീബോർഡിൽ സ്കെയിൽസിൽ എങ്ങനെ എക്സസൈസ് വായിക്കുന്നതെന്നും പഠിച്ചു. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കീബോർഡിൽ കോഡ്സ് വായിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഇന്ന് വെറും 4 കോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ നോട്ട്സ് ഒരേ സമയം വായിക്കുന്നതിനാണ് കോഡ് എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് കോഡ്സ് വായിക്കാം. കോഡ്സിൽ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കും. ഇപ്പൊ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള 4 കോഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സി മേജർ സ്കെയിലുള്ള നോട്ട്സ് നോക്കാം. ഏതൊക്കെയാണത്? ഇത്രയും നോട്ട്സ് ആണ് സി മേജർ സ്കെയിലുള്ളത്. നമ്മൾ ഒക്ടേവ് മാറുന്നതനുസരിച്ച് ഇതേ നോട്ട്സ് തന്നെ മറ്റൊക്ടേവുകളിലേക്ക് നമ്മൾ വായിക്കും. അങ്ങനെയാണ് സി സ്കെയിൽ വരുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് സി സ്കെയിലിൽ ഫിംഗേഴ്സ് വെക്കുക. നമ്മൾ നോർമലി ഫിംഗേഴ്സ് എങ്ങനെയാ വെക്കുന്നത്? ഓരോ കീസിലും ഓരോ ഫിംഗേഴ്സ് ആയിട്ടാണ് വെക്കുന്നത്. നമുക്ക് 1, 2, 3, 4, 5 എന്ന് കൗണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1, 3 and 5 ഈ 3 കീസും ഒരുമിച്ച് പ്രസ് ചെയ്യണം. 1, 3, 5 ഇത് 3 ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ശ്രദ്ധിക്കണം, ഞാൻ എന്റെ ഈ 3 കീസ് പ്രസ് ചെയ്യുമ്പോൾ മറ്റ് 2 ഫിംഗേഴ്സും അവിടെ തന്നെ ഇരിക്കുകയാണ്. സാധാരണ ആദ്യമായിട്ട് കോഡ് വായിക്കുന്നവര് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നോർമലി അവരുടെ മറ്റ് ഫിംഗേഴ്സ് ലിഫ്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഒഴിവാക്കണം, ഇങ്ങനെ തന്നെ പ്രസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സി മേജർ കോഡ് എന്ന് പറയുന്നത്. സി, ഇ ആൻഡ് ജി ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സി മേജർ കോഡ്. ഒരു മേജർ സ്കെയിലിൽ ആദ്യം വരുന്നത് ഒരു മേജർ കോഡാണ്, അതിന്റെ തന്നെ മേജർ കോഡ്. നമ്മൾ സി സ്കെയിലല്ലേ വായിച്ചത്, സോ സി സ്കെയിലിൽ ആദ്യം വരുന്നത് സി മേജർ കോഡാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു മൈനർ കോഡാണ്. സോ നമ്മൾ ഇതേ പൊസിഷൻ തന്നെ നമ്മൾ 2 സ്റ്റെപ്പ് സ്ലൈഡ് ചെയ്യുക ബാക്കിലോട്ട്. ഇതേ പൊസിഷൻ തന്നെ 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യുക. ഇവിടെ നമ്മൾ വീണ്ടും 1, 3, 5 എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ, സി, ഇ ഈ 3 നോട്ടാണ് കിട്ടുന്നത്. ഇത് ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഡാണ് എ മൈനർ കോഡ്. ഓക്കെ, സോ നമ്മൾ ആദ്യം സി മേജർ കോഡ് വായിച്ചു, അതിനുശേഷം 2 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോയിട്ട് എ മൈനർ വായിച്ചു, പിന്നെ 2 മേജറും കൂടി വരും. നമ്മൾ വീണ്ടും 2 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോവുക, എന്നിട്ട് 1, 3, 5 എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എഫ് മേജർ എന്ന് പറയുന്ന കോഡ് കിട്ടും. അത് കഴിഞ്ഞ് 1 സ്റ്റെപ്പ് റൈറ്റിലോട്ട് വരിക, ജി ബി ഡി എന്ന് പറയുന്നതിനാണ് നമ്മൾ ജി മേജർ കോഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ 4 കോഡാണ് ഇവിടെ പഠിച്ചത്. ആദ്യം നമ്മൾ സി മേജർ കോഡ് പഠിച്ചു, അതിനുശേഷം നമ്മൾ 2 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോയിട്ട് എ മൈനർ കോഡ് പഠിച്ചു, വീണ്ടും നമ്മൾ 2 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോയിട്ട് എഫ് മേജർ കോഡ് പഠിച്ചു, പിന്നെ നമ്മൾ 1 സ്റ്റെപ്പ് റൈറ്റിലോട്ടാണ് വന്നത്, എന്നിട്ട് ജി മേജർ കോഡ് പഠിച്ചു. സോ എല്ലാവരും നല്ലോണം ഈ 4 കോഡ്സും പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കണ്ണടച്ച് എ മൈനർ എന്ന് പറഞ്ഞാൽ ഉടനെ ഇത് വായിക്കാൻ കഴിയണം, എഫ് മേജർ എന്ന് പറഞ്ഞാൽ ഉടനെ ഇത് വായിക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.